എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടത്ത് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത്, ഏട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ജസ്റ്റ് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങില്ലയെന്ന് വിചാരിച്ചതാണ്, എങ്ങോട്ടും പോയില്ല, ചൂടല്ലേ, ഒന്ന് തണുപ്പൊക്കെ ആവട്ടെ എന്നിട്ട് പുറത്തിറങ്ങാമെന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയതല്ലേ എന്ന് കരുതിയിട്ട് നെക്സ്റ്റ് ഉള്ളിൽ കയറിയിട്ടോ മദീനയിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാനൊക്കെ വല്ലാണ്ട് തെറ്റിപ്പോയി. കാരണം ഏട്ടൻ വിചാരിച്ച കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ കുറച്ച് സാധനങ്ങൾ കടയിലേക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കാരണം അവിടെ കുറേ നേരം ഞങ്ങൾ കാത്തു നിന്നു. അങ്ങനെ പിന്നീട് മദീനയ്ക്ക് വീണ്ടും അങ്ങോട്ട് പോകണം. പിന്നെ അതൊക്കെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കുറേ സമയമാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നെസ്റ്റോള് കയറി കേട്ടോ. നെസ്റ്റോള് കയറി ആദ്യം തന്നെ ഞാൻ എടുത്തത് പപ്പടമായിരുന്നു. പപ്പടത്തിൻ്റെ വില നോക്കിയതാണ്. നാട്ടിൽ നിന്ന് പപ്പടം കൊടുത്തത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതാ പൊരി ഇരിക്കുന്നുണ്ട്. പൂരത്തിന് മാത്രം നമ്മൾ കാണുന്ന ഈ പൊരി ഇതാ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കിലോന്റെ പാക്കറ്റാണ്. 6.95 വില കേട്ടോ. നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 140-150 രൂപയോളം വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൈസ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കരുത് എന്ന് എപ്പോഴും എന്നോട് ഏട്ടൻ പറയാറുണ്ട്. കാരണം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് ഏട്ടൻ പറയും. അപ്പം എന്തായാലും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് നേന്ത്രപ്പഴം വാങ്ങിച്ചു. നേന്ത്രപ്പഴത്തിന് 9.95 റിയാലാണ്. ഈ ഒരു 4 പഴത്തിന് 2.91 കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റേറ്റ് നമുക്ക് തോന്നും. ഈ ഒരു 4 ചെറുപഴത്തിന് 2.91 എന്ന് പറയുമ്പോൾ ഏകദേശം 60-ന് മുകളിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ രീതിയിൽ മുന്നോട്ട് പോവാം. അങ്ങനെ ഈത്തപ്പഴമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈത്തപ്പഴം നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇത് പഴുക്കാനായിട്ടല്ല നമ്മൾ ഇത്രയും ചൂട് അനുഭവിച്ചത്. ഇപ്പോഴും ചൂട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ ഓമക്കായ. ഓമക്കായ നാട്ടിലുണ്ടാകുമ്പോൾ വെറുതെ കിളി കൊത്തിപ്പോയാലും നമ്മളതൊന്ന് തൊട്ട് നോക്കുമല്ലോ ഇല്ല. ഇവിടെ അതാ നല്ല പോലെ റാപ്പ് ചെയ്ത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും പച്ചക്കറി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നാരങ്ങ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കുഞ്ഞു നാരങ്ങ. ഇവിടുത്തെ നാരങ്ങ മഞ്ഞ കളർ വലിയ നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നാട്ടിലെ എല്ലാ വക പച്ചക്കറികളും ഇവിടെയുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ചെറിയുള്ളി വാങ്ങിക്കാതെ പോവാറില്ല കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളി എൻ്റെ കണ്ണിൽ പെട്ടില്ല. ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഒരുപാട് സങ്കടമായി ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. അതുപോലെ ഉണക്കമീൻ ഇരിപ്പുണ്ട്. ഉണക്കമീൻ പല ടൈപ്പിലുള്ള ഉണക്കമീൻ ഉണ്ട് കേട്ടോ. എല്ലാം കുഞ്ഞ് പാക്ക് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം ഓരോ കെട്ടിന് 1 റിയാലാണ് കേട്ടോ. ചീരയുണ്ട്, പുതിന ഉണ്ട്, മല്ലിയിലുണ്ട്, അതുപോലെ വേറെയും ഒരുപാട് എനിക്ക് പരിചയമില്ലാത്ത ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചീര ഇവിടുത്തെ അത്ര ഒരു ടേസ്റ്റ് തോന്നുന്നില്ല. ഭയങ്കര ചളി അഴുക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കണ്ടുപോയത് ഇതാ നാളികേരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. നാളികേരം പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തും ഇവിടെയും ഏകദേശം സെയിം റേറ്റാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്ന് വാങ്ങിക്കാന്ന് കരുതി. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിക്കാന്ന് കരുതി. അതുപോലെ നാളികേരം ഇതാ ചിരകി ഓരോരോ ഇങ്ങനെ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഏകദേശം എത്രയും 3 റിയാലിറ്റി അവിടെ എഴുതി കണ്ടോലോ, 3 സംതിങ് ഒക്കെ ഉണ്ട്. അതുപോലെ സാമ്പാർ കഷ്ണങ്ങൾ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഇത് മാത്രം അങ്ങ് മേടിച്ചുകൊണ്ടായാൽ മതി. എല്ലാറ്റൊന്നും കുറച്ച് കുറച്ച് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഇതാ ഞാനൊരു ബ്ലൂബെറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയപ്പോൾ റേറ്റ് എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. എൻ്റെ മാത്രം പ്രശ്നമാണ് കേട്ടോ. ഇതിപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ ഏട്ടനത് എടുത്തിടും. പക്ഷെ എനിക്കിത് കമ്പയർ ചെയ്ത് നോക്കിയത് എൻ്റെ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. ഈ ഒരു സ്വഭാവം എന്നോട് എപ്പോഴും മാറ്റാൻ പറയും. കമ്പയർ ചെയ്ത് നോക്കരുത്, അവിടുത്തെ അത് ഇവിടുത്തെയും കൂടി കമ്പയർ ചെയ്ത് നോക്കാൻ പാടില്ല എന്ന് എപ്പോഴും പറയും. പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തങ്ങ് പോകും. ഞാൻ കൂടുതലായിട്ട് ഈ പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തായിരിക്കും കേട്ടോ. പക്ഷെ ഏട്ടനാണെങ്കിൽ മീൻ, മട്ടൺ, ബീഫ് ആ ഒരു സെക്ഷനിലോട്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൊഞ്ചിന് നല്ല ഓഫറുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ കൊഞ്ച് വാങ്ങിച്ചു, അതുപോലെ മട്ടനും വാങ്ങിച്ചു. ഞാൻ മട്ടനായാലും ബീഫായാലും ഇപ്പോൾ കഴിക്കാറില്ല. ചിക്കൻ മാത്രം ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഏട്ടന് മാത്രമായിട്ടാണ് മട്ടൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ അവിടെ ഇങ്ങനെ മൂടിയിട്ട് കാണ്ടപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ മൂടിയിട്ട് കാണാൻ അങ്ങനെ രാത്രി പേടിച്ച് ഓടുമെന്ന്. ഇന്ന് കെട്ടിത്തൂക്കിയിട്ടതാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവിടെ ഉള്ളിൽ എല്ലാം ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കി സെക്ഷനിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ട്. ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റിനോട് എനിക്കൊരു ഭ്രാന്താണ് കേട്ടോ. നല്ല നല്ല ബെഡ്ഷീറ്റ് കാണുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, അത് വാങ്ങിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെഡ്ഷീറ്റ്. അപ്പോൾ ഒരെല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഓരോ ബെഡ്ഷീറ്റ് വാങ്ങിക്കും. അങ്ങനെ ബെഡ്ഷീറ്റും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം വരുന്നത് ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ.
അതെടുത്ത് കഴിഞ്ഞ് കയ്യിൽ വെച്ചാൽ തോന്നും പോകാൻ നേരത്തെ അത് വേണ്ട മാറ്റിയെടുക്കുക. അങ്ങനെ മാറ്റിയെടുത്ത് അവന് ഇഷ്ടപ്പെട്ട ഒരു ടോയൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ഒരു ബൊമ്മ വാങ്ങിച്ചു. ഇപ്പോൾ 20 റിയാലിൻ്റെ ഒരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ നെസ്റ്റോല്. അപ്പോൾ ഓഫറിലും സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം, ചിലതൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടന് സാധനങ്ങൾ എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, പക്ഷെ ആ കട തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വേറെ ഏതോ കടയിൽ പോകണം. അപ്പോൾ അവിടുന്ന് ഏട്ടന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വേറെ എവിടെയും നമ്മൾ ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം. ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ കഴിക്കാനുള്ളത് വാങ്ങിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങും. ഞാൻ ഇറങ്ങിയില്ല, ഏട്ടൻ മാത്രം ഇറങ്ങി വാങ്ങിച്ചു തരും. അത്രയും ചൂടാണ്, നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ പോലത്തെ ചൂടല്ല, ഭയങ്കരമായിട്ട് പൊള്ളുന്ന ഒരു ചൂടാണ്. നമുക്ക് തീരെ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇതായി മെട്രോൻ്റെ ആ സൈഡിലാണ് കേട്ടോ മദീന. ഞങ്ങൾ അങ്ങോട്ട് പോകാന്നാ കരുതിയത്. പിന്നെ നെസ്റ്റോലറിനെ കയറി. ഇനിയിപ്പോൾ അടുത്തത് മദീനയിലോട്ടൊന്ന് പോകണം. എന്തായാലും തണുപ്പൊക്കെ വരാൻ പോകുന്ന സ്ഥിതിക്ക് നമുക്ക് വീണ്ടും പർച്ചേസിന് ഇറങ്ങാനുള്ള സമയമാണല്ലോ. അങ്ങനെ പിന്നീട് ഒരു ക്യാപ്പിച്ചിനോ കുടിച്ചു കേട്ടോ. ചൂടത്ത് നല്ല ചൂട് ക്യാപ്പിച്ചിനോ കുടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഒരു ക്യാപ്പിച്ചിനോ വാങ്ങി, അപ്പോൾ അത് കുടിച്ചു. അവരാണെങ്കിൽ അച്ഛനും മോനും അവിടെ കടയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവന് ജ്യൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് ആ ഫ്രണ്ടിൽ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഇതൊരു പെട്രോൾ പമ്പാണ് കേട്ടോ, അപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. വീട്ടിലെത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ചു, അതൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് കുറച്ച് സാധനങ്ങൾ ഏതായാലും പോയതല്ലേ, അങ്ങനെ കരുതി പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പുളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കൊടംപുളി, അതൊക്കെ ഞാൻ ജസ്റ്റ് കുറച്ചീശം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നട്ട്സൊന്നും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാന് ഓഫറിലുള്ളതാണ് കേട്ടോ, അപ്പോൾ ഞാൻ ആ പാൻ മേടിച്ചു. അതുപോലെ ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഓയില്, അതുപോലെ ബേബി ഷാംപൂ, ഷവർ ജെല്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് മോൻ 5-6 വയസ്സായിട്ട് ഇപ്പോൾ ഇതൊക്കെ വേണമെന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ടല്ല, അവനെ ഷാംപൂ ഞാൻ ബേബി ഷാംപൂ തന്നെ യൂസ് ചെയ്യാറ്. പിന്നെ ജോൺസിൻ്റെ ഓയിൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, അവന് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം അപ്പം എല്ലാം കൂടെ സെറ്റായപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചു. അതുപോലെ ഞാനൊരു ഇതാ വെള്ളപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാവരും ചില്ലറ പോയതല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് കരുതി അതൊക്കെ വാങ്ങിച്ചു. അതുപോലെ ഈ ഹിമാലയയുടെ മോയ്സ്ചറൈസർ ഞാൻ ഒരുപാട് ദിവസമായി വാങ്ങിക്കണമെന്ന് ഇങ്ങനെ കരുതിയിട്ട് റിവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പോൾ നല്ലതാന്ന് അങ്ങനെ കേട്ടു. അപ്പോൾ എന്തായാലും അത് വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് 2 എണ്ണത്തിൻ്റെ ഓഫറൊക്കെ കണ്ടത്. യൂസ് ചെയ്തപ്പോഴും നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. അപ്പോൾ നീ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ അവൻ്റെ ബൊമ്മയും കാറൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ.